എല്ലാവർക്കും മാജിക് ഹാൻഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ബീഡ്സ് ഒന്നും ആർക്കും കിട്ടാത്തതുകൊണ്ട് തന്നെയാണ് ക്ലാസ് ഞാൻ വൈകിയിട്ടത്. പിന്നെ നമുക്ക് ബീഡ്സ് എല്ലാം കിട്ടിത്തുടങ്ങി, കടകളെല്ലാം തുറന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കിട്ടണത് പോലെ ബീഡ്സ് എല്ലാം വാങ്ങി വെക്കണം. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്നത് സർദോസി വർക്കാണ്. ഇതുപോലത്തെ സ്പ്രിങ് പോലത്തെ വർക്കുകൾ നിങ്ങൾ പല ഡ്രസ്സിലും സാരിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് ക്ലാസ്സാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോണത്. അപ്പോൾ ഇതിങ്ങനെ വലിയ പീസായിരിക്കും, അത് നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം മുറിച്ചെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ചെറിയ ചെറിയ പീസാണ് മുറിച്ചെടുക്കുന്നത്. ഏകദേശം ഇത്രയുള്ളൊരു പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതുപോലെ നമുക്ക് ഏകദേശം ആ അളവിൽ തന്നെ നമുക്ക് കുറച്ച് വെട്ടിയെടുക്കാം. അപ്പോൾ ഇത് കുറച്ച് വെട്ടിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സൂചി നൂലും കോർക്കേണ്ടത്. ഒരു നൂലിലാണ് നമ്മൾ ഈ സർദോസി വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ നൂല് കോർക്കേണ്ടത്. രണ്ട് നൂലിലായിട്ടല്ല നമ്മൾ എടുക്കേണ്ടത്. സൂചി തുണിയിലൂടെ ഇതുപോലെ കുത്തിയെടുത്തതിന് ശേഷം ഒരു പീസ് ഇതുപോലെ അതിൻ്റെ ഉള്ളിലൂടെ ട്യൂബ് മൂത്തെല്ലാം കോർക്കണത് പോലെ തന്നെയാണ് ഇത് കോർക്കണത്. ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചരിച്ചിട്ട് വെച്ച് കൊടുക്കണം. അതിനുശേഷം അതിൻ്റെ മിഡിൽ ഭാഗത്തായിട്ടാണ് രണ്ടാമത്തത് കുത്തേണ്ടത്. എന്നിട്ട് വീണ്ടും ഇതുപോലെ ഒരു സ്റ്റെം സ്റ്റിച്ച് പോലെയാണ് ഇത് പോണത്. പിന്നെയും വീണ്ടും അതിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് ഇതുപോലെ കുത്താം. എന്നിട്ട് വീണ്ടും അതിൻ്റെ മുകളിലായിട്ട് കുത്തിയെടുക്കാം. ഇത് ശരിക്കും ഞങ്ങളുടെ നെക്കെല്ലാം വർക്ക് ചെയ്യണ സമയത്ത് ഈ ഇതേപോലത്തെ ഒരു വർക്കാണ് ഞങ്ങൾ ചെയ്യാറുള്ളത്. ലൈറ്റായിട്ട് ഈ സൈഡിലൊക്കെ ചെയ്യണ ഒരു വർക്കാണിത്. അപ്പോൾ ഫസ്റ്റ് ഇതുപോലെ ഒരു ഡിസൈൻ ചെയ്തെടുക്കണം. രണ്ടാമത്തെ ഡിസൈൻ ചെയ്യാനായിട്ട് ഞാൻ ചെറിയൊരു റൗണ്ട് വരച്ചിട്ടുണ്ട്. വളരെ ചെറിയ റൗണ്ടാണ്. എന്നിട്ട് റൗണ്ടിൽ ഇതുപോലെ സൂചി കുത്തിയെടുക്കുക. കറക്റ്റ് ആ റൗണ്ടിൽ തന്നെ കുത്തിയെടുക്കാം. എന്നിട്ട് ആ സർദോസി ചെറിയ പീസായിട്ട് ഇതുപോലെ കുറച്ച് വെട്ടിയെടുത്തതിന് ശേഷം ഇതുപോലെ തൊട്ട് അടുത്ത് തന്നെ ഇതുപോലെ കുത്തിയാൽ റാ പോലത്തെ ഷേപ്പിൽ വരും. ഇതുപോലെ പൊങ്ങിയിരിക്കും. റാ പോലത്തെ ഷേപ്പിൽ വന്നതിന് ശേഷം അതിൻ്റെ മിഡിലായിട്ട് വീണ്ടും സൂചി ഇതുപോലെ എടുത്തതിന് ശേഷം വീണ്ടും ഇതുപോലെ കുത്തി അതിൻ്റെ അടുത്ത് തന്നെ കുത്തിക്കഴിഞ്ഞാൽ അതിങ്ങനെ വീണ്ടും റാ പോലെ പൊങ്ങിയിരിക്കും. ഇതിങ്ങനെ സെയിം മെത്തേഡിൽ റൗണ്ടായിട്ട് ചെയ്തു വരണം. ഒരു റൗണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തായിട്ട് നെക്സ്റ്റ് റൗണ്ട് നമുക്ക് ചെയ്തു തുടങ്ങണം. ഒട്ടും തന്നെ ഗ്യാപ്പില്ലാണ്ട് വേണം അതിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതുപോലെ തന്നെ കുത്തിയെടുത്തതിന് ശേഷം റാൻ്റെ ഷേപ്പിൽ അതിൻ്റെ അടുത്ത് തന്നെ കുത്തിയാൽ അതിൻ്റെ ഒരു റാ ഷേപ്പിൽ വരും. അതുപോലെ കുത്തിയെടുക്കണം. അപ്പോൾ ഈ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല തിക്കായിട്ട് വേണം ഈ ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട്. മൂന്നാമത്തെ ഡിസൈൻ ചെയ്യാനായിട്ട് ഒരു മുത്ത് വെച്ചതിന് ശേഷം അതിന് ചുറ്റും ആറ് മുത്ത് തന്നെ വെക്കണം. അത് അളവ് തെറ്റാൻ പാടില്ല. അഞ്ചും ഏഴും ഒന്നും ആവരുത്, ആറ് മുത്ത് തന്നെ വെക്കാം. അതിനുശേഷം നേരത്തെ വെട്ടിയതിനേക്കാളും കുറച്ച് വലിയ ഒരു അളവിൽ സർദോസി വെട്ടണം. വെട്ടിയതിന് ശേഷം രണ്ട് മുത്തിൻ്റെ ഇടയിൽ കൂടി സൂചി എടുത്തതിന് ശേഷം അതിന് രണ്ട് മുത്ത് വിട്ടിട്ട് ഇതുപോലെ കുത്തി കൊടുക്കാം. രണ്ട് മുത്ത് വിട്ടിട്ട് വേണം ഇതുപോലെ കുത്തി കൊടുക്കാനായിട്ട്. അപ്പോൾ ഏകദേശം ഈ ഷേപ്പിൽ വരും. എന്നിട്ട് ഇതിൻ്റെ മിഡിൽ ഇതുപോലെ കുത്തിയിട്ടൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം. ഉള്ളിൽ കൂടെ കുത്തിയിട്ട് പുറത്തേക്കായി കഴിഞ്ഞാൽ ഇതുപോലെ ലോക്കാവും.
നല്ല ടൈറ്റായിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആറ് മുത്തിൻ്റെ ഇടയിലാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് മുത്തിടവിട്ട് ചെയ്യുമ്പോൾ മൂന്ന് പെറ്റൽസാണ് നമുക്കിതിൽ കിട്ടുന്നത്. ലോക്ക് ചെയ്യുന്ന സമയത്ത് നടുവിലായിട്ട് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുത്താൽ മതി. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു നൂലിലാണ് സർദോസി വർക്ക് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഈ ഡിസൈൻ ചെയ്യാൻ തന്നെ മൂന്ന് ചെറിയ പീസ് വെട്ടിയെടുക്കേണ്ടത്, വളരെ ചെറുത്. അതിനുശേഷം ആ പെറ്റലിൻ്റെ മിഡിലായിട്ട് ഇതുപോലെ കുത്തിയിട്ട് പുറത്തേക്കും കുത്തി കൊടുക്കാം. അപ്പോൾ അതിങ്ങനൊരു ഡിസൈനായിട്ട് ലോക്കായി കിട്ടും. മൂന്ന് പെറ്റൽസിനും അതുപോലെ തന്നെ ചെയ്തു കൊടുക്കണം. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞ് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഡിസൈൻ. ഇനി നാലാമത്തെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി ആദ്യം ചെയ്ത പോലെ മൂന്ന് പെറ്റൽ വെച്ചതിന് ശേഷം അതിൻ്റെ ബാക്കിയുള്ള രണ്ട് മുത്തിൻ്റെ ഇടയിൽ വെച്ചിട്ട് വീണ്ടും ഒരു റൗണ്ടും കൂടി മൂന്ന് പെറ്റൽസ് വെച്ച് കൊടുക്കണം. ആദ്യം നമ്മൾ വെച്ച് കൊടുത്തത് മൂന്ന് പെറ്റൽസാണ്, ഇതിന് ആറ് പെറ്റൽസ് വെച്ച് കൊടുക്കണം. ആദ്യം മൂന്നെണ്ണം വെച്ചതിന് ശേഷം മാത്രം ബാക്കി മൂന്നെണ്ണം, ബാക്കിയുള്ള സ്പേസുള്ള മുത്ത് ബാക്കിയുള്ള ഭാഗം ഇട്ടിട്ടുണ്ടാവും അതിൻ്റെ ഉള്ളിൽ കൂടി തന്നെ കുത്തിയിട്ട് ബാക്കി മൂന്ന് എണ്ണം കൂടി വെച്ച് കൊടുക്കണം. ഇതും ഇതുപോലെ തന്നെ മിഡിൽ ഭാഗത്ത് ലോക്ക് ചെയ്യാൻ മറക്കരുത്. ലോക്ക് ചെയ്തില്ലെങ്കിൽ നമ്മളത് പെട്ടെന്ന് അഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നാല് ഡിസൈൻ മാത്രം കാണിക്കണുള്ളൂ. വീഡിയോ ലെങ്ത്തി ആയതുകൊണ്ടാണ് നാല് ഡിസൈൻ കാണിച്ചത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരാം. നമ്മളുടെ ഒരു അഞ്ച് ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രസ്സിൽ എങ്ങനെ വർക്ക് ചെയ്യാമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.